നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ അടുത്തെന്ന് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം ചെറിയൊരു പവർ ഹൗസും അതിൻ്റെ ഒരു ചെക്ക് ഡാം പോലെ അതെല്ലാം ഇവിടെ സ്വന്തമായി ഇവിടുത്തെ ഉള്ള ആളുകൾ പണിത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കാണാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് ഡാം. അപ്പോൾ ചെക്ക് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് തടഞ്ഞ് വെള്ളം തടഞ്ഞ് നിർത്തി നമ്മുടെ പവർ ഹൗസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലാണ് തടഞ്ഞ് നിർത്തുന്നത്. ഇതിൽ നിന്ന് പൈപ്പ് ലൈൻ വഴിയാണ് താഴേക്ക് നമ്മുടെ പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരിപ്പോൾ ടൂറിസ്റ്റും ഡെസ്റ്റിനേഷനും കൂടെ ആയി മാറിയിട്ടുണ്ട്. ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തുകയും ഇവിടെ കുളിക്കാനും നീന്താനൊക്കെ ആയിട്ട് സൗകര്യങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. മഴക്കാലത്ത് മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഓവറായിട്ട് വെള്ളം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴക്കാലത്ത് മാത്രം വരുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മഴക്കാലത്തൊന്നും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്, നല്ല നല്ല തണുപ്പുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് താഴെ തൊട്ട് താഴെ ഒരു ചെക്ക് ഡാമുണ്ട്, സോറി ഒരു പവർ ഹൗസ് ഉണ്ട്. ഇവിടുത്തെ കുറച്ച് വീട്ടുകാർ കറണ്ട് ഇവിടുത്തെ KSEB കറണ്ട് പോകുമ്പോൾ അവർക്ക് കറണ്ടിന് വേണ്ടിയിട്ട് തന്നെ വികസിപ്പിച്ചെടുത്തൊരു സംവിധാനമാണ് ഈ പവർ ഹൗസും സംവിധാനമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പൈപ്പ് ലൈൻ വഴി താഴോട്ട് ഈ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുകയും അവിടുന്ന് അവിടെ ഒരു ജനറേറ്റർ പോലത്തെ സംവിധാനങ്ങൾ വെച്ച് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ നിങ്ങളത് ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ പൈപ്പ് ലൈൻ വഴി താഴോട്ട് വെള്ളം എത്തിക്കുകയും അങ്ങ് അറ്റം വരെ ഉണ്ടാകും, അതിൻ്റെ താഴെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെയൊക്കെ പോയി അത് കാണാം. അപ്പോൾ അങ്ങനെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം നേരെ അങ്ങോട്ട് നമുക്ക് പോയി അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ഹൗസിൻ്റെ ഉള്ള്. ഇവിടെ ആ നീല പൈപ്പിൻ്റെ അകത്തൂടെ വെള്ളം വന്നതിനുള്ളിൽ ഡൈനാമോ പ്രവർത്തിച്ച് ടർബൈൻ കറക്കിയാണ് ഇവിടെ കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.